ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും സെറാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഇതേപോലെ ബോൾസം പ്ലാന്റ്സിൻ്റെ കെയറാണ്. അതായത് ബോൾസം പ്ലാന്റ്സ് ഇതേപോലെ നല്ല തിക്കായിട്ടും ബുഷിയായിട്ടും വളരുന്നതിനുള്ള ഏറ്റവും അത്യാവശ്യമായിട്ട് കൊടുക്കുന്ന നല്ലൊരു അടിപൊളി വളമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മളെടുക്കുന്നത് വിനാഗിരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ കറികൾക്കും അല്ലെങ്കിൽ അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ വീട്ടിലുള്ള സിന്തറ്റിക് വിനാഗിരിയാണ് എടുക്കുന്നത്. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ തയ്യാറാക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമാണ് നമ്മൾ വിനാഗിരി എടുക്കുന്നത്. ഏകദേശം 1 സ്പൂണാണ് നമ്മൾ വിനാഗിരി എടുക്കുന്നത്. ഇപ്പോൾ വിനാഗിരി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണെങ്കിൽ നിങ്ങൾ ഒരു ചെറുനാരങ്ങ നന്നായിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക. അതും ഇതേപോലെ 1 സ്പൂൺ മാത്രം. ആ 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ഏകദേശം നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് 1 ലിറ്റർ വെള്ളത്തിലോട്ട് 1 സ്പൂൺ മാത്രം മതി. ടേബിൾ സ്പൂണല്ല, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക. നിങ്ങളുടെ ചെടി വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒപ്പം 1 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്യുക. അതേസമയം കുറച്ച് കാലത്തൊക്കെ പഴക്കമൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ, അത്യാവശ്യം നല്ല തിക്കായിട്ട് വളരുന്ന ചെടികളാണെങ്കിൽ അത് കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി, ഇതിൻ്റെ മെയിൻ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 4 മണി ഒരു സമയമാണ്. അതുകൊണ്ടാണ് പൂക്കൾ ഇങ്ങനെ ഒരു തളർന്ന് നിൽക്കുന്നത്. ആ സമയത്ത് വീഡിയോ എടുത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വളം കൊടുക്കേണ്ടത് മാസത്തിൽ 1 പ്രാവശ്യമാണ്. അതും വൈകുന്നേരങ്ങളിൽ ഈ ഒരു തളർച്ചയൊക്കെ മാറ്റി നല്ല ഉഷാറായി കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും നന്നായിട്ട് കൊടുക്കേണ്ടത് വൈകുന്നേരങ്ങളിലാണ്. അതും മാസത്തിൽ 1-2 തവണ മാത്രം കൊടുത്താൽ മതി. നല്ല നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വേറെ വളങ്ങളുടെ. നിങ്ങൾക്ക് അതൊക്കെ കണ്ട് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വീടുകളിൽ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ, ടേക്ക് കെയർ.